KPCC പുറത്തിറക്കിയ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ പട്ടികയ്ക്കെതിരെ കോടതിയെ സമീപിച്ച മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ.വി. സനിൽകുമാർ. കോൺഗ്രസ് ഭരണഘടന പരസ്യമായി ലംഘിച്ചാണ് പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതെന്ന് ആരോപിച്ചാണ് എ.വി. സനിൽകുമാർ തളിപ്പറമ്പ് മുൻസിഫ് കോടതിയെ സമീപിച്ചത്. കോൺഗ്രസിന്റെ ഭരണഘടനാ വ്യവസ്ഥകൾ പരസ്യമായി ലംഘിച്ചുകൊണ്ടും ബൂത്ത് തലം മുതലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താതെയും നേതാക്കന്മാരുടെ താൽപര്യത്തിനനുസരിച്ച് പുതിയ കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ നിയമന ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ.വി. സനിൽകുമാർ തളിപ്പറമ്പ് മുൻസിഫ് കോടതിയെ സമീപിച്ചത്. എ.ഐ.സി.സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, മധുസൂദനൻ മിശ്രി, കെ.സി. വേണുഗോപാൽ എം.പി., കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ, ടി.യു. രാധാകൃഷ്ണൻ എന്നിവരെ പ്രതിചേർത്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് സന്ദീപ് മുഖേന കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയോടൊപ്പം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഭരണഘടനയും നമ്മുടെ പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് പാർട്ടിയുടെ താഴേത്തട്ടുള്ള പ്രാദേശിക തലത്തിലുള്ള ബൂത്ത് ലെവൽ വാർഡ് ലെവലിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചതിന് ശേഷം മാത്രമേ അത് ബൂത്ത് തലമായാലും പഞ്ചായത്ത് തലമായാലും ബ്ലോക്ക് തലത്തിലും തിരഞ്ഞെടുപ്പ് നടത്തിയതിന് ശേഷം മാത്രമേ ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ ഈ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കോ KPCCക്കോ അധികാരമുള്ളൂ. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന പ്രവർത്തകരെ പരിഗണിക്കാതെയാണ് നേതാക്കന്മാരുടെ ഇഷ്ടക്കാരെ ലിസ്റ്റിൽ തിരുകി കയറ്റിയതെന്ന് എ.വി. സനിൽകുമാർ പറഞ്ഞു. ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പരിഗണിക്കാത്ത പുതിയ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ നിയമന ലിസ്റ്റിനെതിരെ ശക്തമായി പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു സനിൽകുമാർ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.